ഒരു രാജ്യത്താനണിയുണ്ട്, അദ്ദേഹത്തെ ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, ഒരു കാര്യത്തിൽ അധികം ഇടപെട്ടിട്ടില്ല. എ കെ എന്നോട് ഇടപെട്ടിട്ടില്ല. എ കെ എന്നെ എന്നോട് ഞാൻ എ കെ എന്നോട് ഒരു വിഷയം സംസാരിച്ചു. എ കെ എന്റെ പ്രതിച്ഛായ കുറിച്ച് ഞാൻ എന്തിനാണ് ആലോചിക്കുന്നത്? ഞാൻ പ്രൊഫസർ പി ജെ കുര്യനെ കണ്ട് ആനണിയുടെ സ്വന്തം സഹചാരിയെ കണ്ട് വിവരം പറഞ്ഞു. എന്റെ മുമ്പിലിരുന്ന് പി ജെ കുര്യൻ അന്ന് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന നിലയ്ക്ക് അനിൽ ആന്റണി വിളിച്ചു, ഇന്ന ആൾക്ക് പൈസ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ലൗഡായിട്ട് കേട്ടു, കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കൊടുക്കണില്ലെന്ന് ചോദിച്ചു. സി ബി ഐ നിയമനമൊന്നും ഞാൻ കുര്യനോട് പറഞ്ഞു, എനിക്ക് പണം തരാനുണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഉടനെ അനിൽ പറഞ്ഞത്, ജോർജ് അന്നത്തെ ആഭ്യന്തരമന്ത്രി കർണാടക ക്യാബിനറ്റിലെ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടിയാൽ തരാം. പക്ഷെ അതിനുശേഷം അത് ലാഗ് ചെയ്ത് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പരാതി അങ്ങനെ പി ടി തോമസിനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ സി ബി ഐ ഡയറക്ടർക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു. കൊടുത്ത ഞാനും വാങ്ങി അനിലും പ്രതിയാവും, എനിക്കിതറിയാം, എനിക്ക് നിയമത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ പി ടി തോമസ് ഗൗരവമായി കൊണ്ടുപോയി. അപ്പോഴത്തേക്കും 2014 എൻ ഡി എ ഗവൺമെൻറ് വന്നു, 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എൻ്റെ പണം തിരിച്ചു. ഇല്ല, എലിസബത്ത് ആന്റണി ഒന്നും ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ എലിസബത്ത് ആന്റണിയുടെ പ്രോത്സാഹനമുണ്ട് അനിലിന്. കാരണം എലിസബത്ത് ആന്റണിയുടെ പ്രോത്സാഹനമുണ്ട്, കാരണം ഞാൻ അനിലിന് എന്റെ പണം, അനില് പറഞ്ഞല്ലോ എന്റെ പണം, അദ്ദേഹം എന്റെ കോള് ബ്ലോക്ക് ചെയ്ത് ഞാൻ പല പല ആവശ്യങ്ങൾ ഉന്നയിച്ചെന്ന്. 9868 എന്ന് പറഞ്ഞ നമ്പർ പറഞ്ഞു, നമ്പർ ചെയ്യപ്പെട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫോൺ അദ്ദേഹം എ കെ ആനന്ദ് കൃഷ്ണമേനോൻ മറുകയിൽ നിന്ന് ജന്തർമന്ത്ര റോഡിലേക്ക് പോയപ്പോൾ അവിടുത്തെ ചില മുറികളിൽ വർക്കിയില്ല. ഞാൻ ജന്തർമന്ത്ര വീടിന്റെ ബാധക്കൽ ചെന്നിട്ട് സ്ലിപ്പ് എഴുതി കൊടുക്കും, ഞാൻ ഔട്ട്സൈഡിലുണ്ടെന്ന്. ഇയാൾ ആ ഫോൺ ചില റൂമിലേക്ക് മാറ്റി വെച്ച്, അവിടെ നെറ്റ്വർക്ക് കിട്ടൂല. അങ്ങനെ തന്നെ ഒരുപാട് തവണ അവിടെ നിർത്തിയിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ ഞാൻ കംപ്ലൈന്റ് തയ്യാറാക്കി സി ബി ഐയിലേക്ക് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ 14 കാലമായിട്ട് എൻ ഡി എ വന്ന്. അന്ന് കേസ് കൊടുക്കും, വ്യാപകം എടുക്കും, കാരണം ഇവർക്കൊന്ന് ഒരു പുതിയ ഗവൺമെന്റ്, അതും എ കെ എൻ മകനെ കുറിച്ചുള്ള പരാതി. ഞാനും പെടും, ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും, കാരണം ഞാൻ ചെയ്തേക്കണം. പക്ഷേ പി ടി തോമസും പി ജെ കുര്യനും അത് പറഞ്ഞ് പ്രസിഡന്റിന്, പി ജെ കുര്യൻ എന്നോട് പറഞ്ഞ വേട് പ്രസിഡന്റിന് ബുദ്ധിമുട്ട് വന്നൊരു കാര്യം ചെയ്ത്, അങ്ങനെ പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ബുദ്ധിമുട്ടുകയാണ്, എൻ്റെ പണം തിരിച്ചു തന്നാൽ മതി, അതിന് ഏർപ്പാട് ചെയ്യാമെന്നോട് പി ടി തോമസ് ഇടപെട്ടു. എ കെ എന്നോട് പറഞ്ഞില്ല എന്നറിയില്ല. പിന്നെ ആഴ്ചകളായി 4 തവണയായിട്ട് എറണാകുളത്ത് കൊണ്ടുവന്ന് ക്യാഷ് ആയിട്ട് എൻ്റെ പണം തിരിച്ചു തന്നു. അത് കാരണം ഞാൻ ഒരു ദിവസം ഈ അനിലിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എലിസബത്ത് ആന്റണി പുറത്ത് നിന്ന് വരുന്നു. അതിനുശേഷം എലിസബത്ത് ആന്റണി തിരിച്ചു കയറിയിട്ട് പിന്നെ പുറത്തേക്ക് വന്നില്ല, കാരണം അപ്പോൾ എനിക്ക് എലിസബത്ത് ആന്റണിയോട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ എലിസബത്ത് ആന്റണി, ഞാൻ ഈ വിഷയം എലിസബത്ത് ആന്റണിയുടെ മുന്നിലുണ്ട്. എന്നെ പോലത്തെ ഒരു ഇതെല്ലാൾ പുറത്ത് ഇങ്ങനെ കാഴ്ചക്കാരനായി നിപ്പുണ്ടെന്നുള്ളത് എലിസബത്ത് ആന്റണിക്ക് അറിയാം. അജിത്താനോട് സംസാരിച്ചല്ല, അതിനോട് ഒരു വിഷയവും ഞാൻ സംസാരിച്ചില്ല. ഒരു ഒരു തവണ ഒരു സൗഹാർദ്ദം സംഭാഷണത്തിനപ്പുറത്തൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. വിഷയം അറിയാന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എ കെ എന്നെയും വിഷയം അറിഞ്ഞിട്ടുണ്ട്. പി ജെ കുര്യനും പി ടി തോമസിനെ പോലെ എ കെ എന്നയുടെ ഇത്ര അനുയായികളെയും ഇങ്ങനൊരു എന്നെ പോലത്തെ ഒരു ഈ അനിൽ ആന്റണി പറഞ്ഞ പോലെ മോഷ്ടാവും ക്രിമിനൽ കേസിൽ പ്രതിയും ഇതെല്ലാളുമായിട്ട് ഒരാളുമായിട്ട് ഡീൽ ചെയ്തെന്ന് പറയുമ്പോൾ പറയാതിരിക്കും അവർ. തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാവും.